കോട്ടയം മെഡിക്കൽ കോളേജിൽ യുവതി നവജാത ശിശുവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് പ്രണയബന്ധം തുടരുന്നതിന് വേണ്ടിയെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ പറഞ്ഞു. നീതു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാമുകന് അയച്ചു കൊടുത്തുവെന്നും ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് പറയാനാവില്ലെന്നും എസ് പി പറഞ്ഞു. ഒരു രണ്ട് വർഷം ശിവസിന് റിലേഷൻഷിപ്പ്, സോ ആ ഒരു റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടി ഇപ്പോ ദാറ്റ് ഫെലോ അവൻ മറ്റൊരു കല്യാണ കളിക്കും എന്തോ ഒരു ധാരണ ഇവൾക്ക് തോന്നി. സോ ഷീ വോണ്ടഡ് ടു സേവ് ദാറ്റ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഷീ ടോൾഡ് അവന് ഇവള് പ്രെഗ്നന്റ് ആണെന്ന് ഫെബ്രുവരി മാസത്തിൽ അറിയിച്ചു. സോ ഫെബ്രുവരി മാസത്തിൽ രണ്ട് മാസം പ്രെഗ്നന്റ് ആണെന്ന് അറിയിച്ച ശേഷം എല്ലാവരും അവളെ ചോദിക്കാൻ തുടങ്ങി, ഇത്ര മാസമായി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡെലിവറി ആവാത്തത്? അവനും പിന്നെ അവന് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാം ചോദിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഷീ ഹാഡ് ടു ഷോ സം ചൈൽഡ്. ഏതാരൊരു അവൾക്ക് കുട്ടി ഇപ്പോൾ ഷീ ഹാസ് ടു ഷോ അവൾക്ക് ഈ ആഫ്റ്റർ ദറ്റ് പ്രെഗ്നൻസി ഇതായി അബോർഷനായി. സോ നൗ ടു സേവ് ദറ്റ് റിലേഷൻഷിപ്പ് ഈ അബോർഷനായ സംഭവം അവൾ അവനെ അറിയിച്ചിട്ടില്ല. ആൻഡ് ഷീ കെപ്റ്റ് ടെല്ലിംഗ് ദാറ്റ് അവൾ പ്രെഗ്നൻ്റ് ആണ്. സോ ഏതാരൊരു കുട്ടി കാണിക്കാൻ വേണ്ടി അവൾ ഇവിടെ കോട്ടയത്തിൽ വന്നു. ഓൺ 4th January ഇവിടെ വന്നിട്ട് ഷീ ടുക്ക് എ റൂം ഇൻ ദ ലോഡ്ജ്. പിന്നെ അവൾക്ക് ഏതൊരു ഈ ഇങ്ങനെ മെറ്റർണിറ്റി വാർഡിൽ പോയാൽ ഏതാരൊരു കുട്ടി കിട്ടുമെന്ന ഒരു മനസ്സിലാക്കി അവൾ അവിടെ പോയി. ഷീ ഫൗണ്ട് ഫസ്റ്റ് റൂമിൽ പോയാൽ തന്നെ അവൾക്കൊരു കുട്ടി കണ്ടു. പിന്നെ അത് തന്നെ ഷീ ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ആൻഡ് അത് കൊണ്ടുപോയി റൂമിലേക്ക് കൊണ്ടുപോയി അവൾ അവനക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അവൻ ഇവിടെ ഉണ്ടായില്ല, ഇവൾ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. പിന്നെ അവനെ ഫാമിലിക്ക് ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു ഇങ്ങനെ കുട്ടിയായിട്ടുണ്ടെന്ന് അവർക്ക് കൺവിൻസ് ചെയ്തു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിർദ്ദേശപ്രകാരം ആർഎംഒയുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘവും സംഭവം അന്വേഷിക്കും. ഡോക്ടറുടെ വേഷത്തിലെത്തിയ നീതുവിനെയും പലതവണ കണ്ടിരുന്നതായും അതുകൊണ്ട് സംശയം തോന്നിയില്ല എന്നും കുഞ്ഞിന്റെ അമ്മയും അമ്മ അശ്വതിയും മുത്തശ്ശിയും പ്രതികരിച്ചു. അപ്പോൾ സാധാരണ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന പോലെ തന്നെ വന്ന് കുഞ്ഞിൻ്റെ കേസ് ഷീറ്റ് ആദ്യം ചോദിക്കുന്നു. അത് നോക്കിയപ്പോൾ തന്നെ പുള്ളിക്കാർ കാര്യങ്ങൾ പറയുന്നു. കുഞ്ഞിന് മഞ്ഞന്നാർ നോക്കിയിട്ടില്ലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കി പുള്ളിക്കാർ ഇങ്ങോട്ടായിട്ട് തന്നെ പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞിനെ നോക്കിയേച്ച് വരാം. അപ്പോൾ എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞ് പാൽ കൊടുത്തേച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉറക്കി കൈയോട്ട് കൊടുത്തു. കൈയോട്ട് കൊടുത്തപ്പോഴത്തേനും മഞ്ഞന്നാർ നോക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് ഇറങ്ങിയത്. അപ്പോഴാണ് സംശയം വന്നത്. ഞങ്ങളിവിടെ വന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയ്ക്ക് ശേഷം അവൾ രണ്ടു വട്ടം അവരെ കണ്ടിരുന്നു. ഇതിൽ അങ്ങനെ നടക്കെടുക്കുകയും ഫോൺ വിളിക്കുകയും അവിടെ എവിടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അവൾ രണ്ടു വട്ടം കണ്ടു. ഇവിടെ പലരും കണ്ടെന്ന് ഇപ്പോൾ പറയുന്നു, അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതിന് ശേഷം അപ്പോഴും ഒരു ആശ്വാസം, അപ്പോൾ സ്റ്റാഫ് തന്നെയാണല്ലേ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, അശ്വതി അത് ഏത് രൂപത്തിലും വരും, ഇങ്ങനെയുള്ളവർ അമ്മേനെ ടെൻഷൻ എടുപ്പിക്കാതെ അമ്മേന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവൾക്കും ടെൻഷനായി എനിക്കും. ഞങ്ങൾ നേരെ നേഴ്സറി ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഇങ്ങനൊരു കുഞ്ഞ് വന്നിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് സെക്യൂരിറ്റി അറിയിക്കുകയാണ് ചെയ്തത്. മെഡിക്കൽ കോളേജിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് അശ്വതിയുടെ സഹോദരൻ പറഞ്ഞു. എം എസ് അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, പോലീസ് ഔദ്യോഗികമായി തന്നെ വിശദീകരണം വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ അവസ്ഥ പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്? ആ ഗോപി കേസുമായി ബന്ധപ്പെട്ട് മറ്റാർക്കും ബന്ധമില്ല. അറസ്റ്റിലായ നീതു ഒറ്റയ്ക്കാണ് കുറ്റകൃത്യം ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തൻ്റെ പ്രണയബന്ധം സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. നീതുവിന് ഒരു കാമുകനുണ്ടായിരുന്നു. ഭർത്താവ് ഏതാണ്ട് 11 വർഷത്തിലധികമായി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ താൻ ഗർഭിണിയാണെന്ന വിവരം ഭർത്താവിനെയും കാമുവിനെയും അറിയിച്ചിരുന്നു. കുട്ടി ഭർത്താവിൻ്റെതെന്ന് ഭർത്താവിനോടും കാമുവിൻ്റെതെന്ന് കാമുവിനോടുമാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ചില യാദൃശ്ചികമായ സംഭവങ്ങളിൽ ഈ ഗർഭം അലസിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങി. ഇക്കാര്യം ഭർത്താവിനെ അറിയിച്ചെങ്കിലും കാമുവിനെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. ഇതിനുശേഷം പിന്നീട് ഗർഭിണിയായി ഇത്ര നാളായിട്ടും കുട്ടിയില്ല എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയതോടെയാണ് ഒരു കുട്ടിയെ സംഘടിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇതിന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏതാണ്ട് 4-ാം തീയതി എത്തി ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പിന്നീട് ഒരു തട്ടിക്കൊണ്ടുപോക്കലിലേക്ക് അയച്ചത്. ഇതിനുശേഷം ഹോട്ടൽ മുറിയിലെത്തിയ ശേഷം കാമുവിന് കുട്ടിയുടെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും ബന്ധുക്കൾക്ക് വീഡിയോ കോൾ വിളിച്ച് കുട്ടിയെ കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് അറസ്റ്റിലേക്കും മറ്റും നയിച്ചത്. കുട്ടിയെ സ്വന്തം കുട്ടിയെന്ന് കരുതി വളർത്തുകയായിരുന്നു തൻ്റെ ലക്ഷ്യം എന്നാണ് ഈ വീട്ടിൽ ഈ ബന്ധുക്കളോടും ഈ പോലീസിനോടും ഈ ഘട്ടത്തിൽ ഇവർ പറഞ്ഞിരുന്നത്. മറ്റ് ഇടപെടലുകൾ ഈ കേസിൽ കാര്യമായി ഇല്ല എന്ന് പോലീസ് പറയുന്നു. ഒപ്പം കാമോൻ തന്നിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയും സ്വർണവുമൊക്കെ കൈപ്പറ്റിയതായി പറയുന്നു. അതുകൊണ്ട് കാമോൻ മറ്റൊരു വിവാഹം ആലോചിച്ച് പോകുമ്പോൾ എന്നേക്കുമായി തൻ്റെ പ്രണയബന്ധവും പണവും നഷ്ടപ്പെടുമെന്ന ചിന്തയാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് തന്നെ നയിച്ചത് എന്നും
പറയുന്നു. എന്തായാലും ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിന് ഒരു പൊൻതൂവലാണ്. ഇതുതന്നെയാണ് ജില്ലാ പോലീസ് മേധാവിയും ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം പറയുന്നത്. എന്തായാലും എല്ലാ വശങ്ങളും ഇനിയും അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും ഇതുപോലെ നവജാത ശിശുക്കൾ അടക്കമുള്ളവർക്കുമുള്ള മതിയായ സുരക്ഷ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ഗൗരവമായ ചർച്ചയും ഈ വിഷയത്തോടുകൂടി ഉയർന്നു വരുന്നുണ്ട്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി മെഡിക്കൽ കോളേജും പോലീസും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഗോപി, ശരി. കുട്ടിയെ അമ്മയുടെ കൈകളിൽ തിരികെ ഏൽപ്പിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷമാണെന്ന് കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷനിലെ SI റനീഷ് ന്യൂസ് 8നോട് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ താരമായി മാറിയിരിക്കുന്ന ശ്രീ റനീഷ് ആണ്. ഏറ്റവും അഭിമാനകരമായ, ഏറ്റവും മറക്കാനാവാത്ത ഒരു നിമിഷമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ആക്ട് ചെയ്യുകയും അവർ ചെറിയ കുട്ടി, ഒരു ദിവസം മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ ഏറ്റവും വേഗത്തിൽ എത്തിച്ച് തിരികെ എത്തിക്കുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ മുന്നിലുള്ളത്. അത് വളരെ പെട്ടെന്ന് സാധിച്ചതിൽ വളരെ സന്തോഷം. ഈ ആളുകളുടെ ഹർഷാരവങ്ങൾക്കിടയിൽ സല്യൂട്ടൊക്കെയാണ്. അതെ അതെ, കുട്ടിയുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക്, ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള മുഴുവൻ ആളുകളും പോലീസിന് സല്യൂട്ട് അടിച്ചും കൈകളടിച്ചുമാണ്. തിരികെ കുട്ടിയെ ഏൽപ്പിച്ചതിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ കെട്ടിപ്പിടിച്ചാണ്, സാധാരണക്കാരായ ആളുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ്. ജീവിതത്തിലെ ഈ യൂണിഫോം ഇട്ടതിന് ശേഷമുള്ള, ഈ യൂണിഫോമിനോട് ഇട്ടതിന് ശേഷമുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമായിരുന്നു. എങ്ങനെയാണ് മനസ്സിൽ, എന്താണ് സങ്കടമാണോ സന്തോഷമാണോ? മനസ്സിൽ ചില നിമിഷങ്ങളിൽ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ചില വികാരങ്ങളുണ്ടാവുമല്ലോ, അത്തരത്തിലൊരു വികാരം. തീർച്ചയായും അദ്ദേഹം അതാണ് പറയുന്നത്. ഈ പോലീസ് നിരന്തരം പഴി കേൾക്കുമ്പോഴും ഹർഷാരവത്തോടെ സല്യൂട്ടോടെ ഒരു പോലീസുകാരനെ സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ആ അനുഭവമാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സുപ്രീംകോടതി. സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഗൗരവമായി കാണണം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഷയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ സുരക്ഷാ വിഷയം സംബന്ധിച്ച് പഞ്ചാബ് പ്രാഥമിക റിപ്പോർട്ട് നൽകി. KP അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, പഞ്ചാബിൽ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെയാണ് സുപ്രീംകോടതിയിൽ ഹർജി എത്തിയത്. പ്രത്യേകിച്ച് മുതിർന്ന അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതി നിരീക്ഷിച്ചത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് സംസ്ഥാനങ്ങളുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെയും വളരെ പ്രധാനപ്പെട്ട ചുമതല തന്നെയാണ് എന്നാണ്. അതിൽ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ അല്ല, ആ പദവിക്ക് നൽകേണ്ട സുരക്ഷിതത്വവും പ്രാധാന്യവുമാണ് സുപ്രീംകോടതി ഇന്ന് ഉയർത്തിക്കാണിച്ചത്. മാത്രവുമല്ല, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതിൽ കൃത്യമായ അന്വേഷണം നടക്കുകയും അതിൽ കണ്ടെത്തലുകൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രത്യേക അന്വേഷണത്തെക്കുറിച്ച് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. കോടതിയിലെ ഇന്നത്തെ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുക. നിലവിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണം ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഒന്ന് സംസ്ഥാന സർക്കാർ, പഞ്ചാബ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടംഗ സമിതിയുടെ അന്വേഷണം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘങ്ങളോട് എല്ലാവരും സഹകരിക്കണം എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ആവശ്യമുണ്ടോ, വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷണം ഏൽപ്പിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോടതി പിന്നീടായിരിക്കും തീരുമാനം പുറപ്പെടുവിക്കാൻ സാധ്യത. ഗോപികൃഷ്ണൻ, ശരി. നീറ്റ് PG സംവരണം സുപ്രീംകോടതി ശരിവച്ചു. നിലവിലെ സംവരണ രീതിയിൽ PG പ്രവേശനത്തിന് കൗൺസിലിംഗ് നടത്താൻ കോടതി അനുമതി നൽകി. OBC സംവരണം അംഗീകരിച്ച സുപ്രീംകോടതി ഈ വർഷം തന്നെ മുന്നോക്ക സംവരണം നടപ്പാക്കാമെന്നും വ്യക്തമാക്കി. അഭിലാഷ് തന്നെയാണ് ചെയ്യുന്നത്. അഭിലാഷ്, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, നീറ്റ് PG പ്രവേശനം വൈകുന്നതിനെതിരെ റെസിഡന്റ് ഡോക്ടർമാരും വിദ്യാർത്ഥികളും അതിശക്തമായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് സുപ്രീംകോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. താൽക്കാലികമായി ഈ ഇടപെടൽ കേന്ദ്ര സർക്കാരിന് വലിയ ആശ്വാസമാണ്. നീറ്റ് PG പ്രവേശനവുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാം. നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത്, അഖിലേന്ത്യാ കോട്ടയിൽ 27 സംവരണ അനുവദിക്കുന്നതിന്റെ ഭരണഘടനാ സാധുത ജഡ്ജിമാരായ DY ചന്ദ്രചൂഡും AS ബൊപ്പണ്ണയും ഉൾപ്പെടുന്ന ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ ശരിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ OBC വിഭാഗത്തിൽപ്പെട്ട അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് 27% സംവരണം ഈ കൗൺസിലിംഗിലും ലഭിക്കും. ഒപ്പം 10% സാമ്പത്തിക സംവരണവും ഈ കൗൺസിലിംഗിൽ നടപ്പിലാക്കാം എന്നും ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 8 ലക്ഷം രൂപ വരുമാന പരിധി ഉൾപ്പെടെ
മുന്നോക്ക സംവരണം നടപ്പിലാക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങളുടെ കാര്യത്തിലും ഈ വർഷത്തിൽ മാറ്റമുണ്ടാകില്ല. കേന്ദ്ര സർക്കാർ ഏത് മാനദണ്ഡമാണോ നിശ്ചയിച്ചിട്ടുള്ളത് അത് പ്രകാരമായിരിക്കും ഈ വർഷത്തെ കൗൺസിലിംഗ് നടക്കാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും ഈ സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം വിശദമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാമ്പത്തിക സംവരണത്തിന് കൃത്യമായ ഒരു ഭരണഘടനാ സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മാർച്ച് 1 മുതൽ കോടതി വിശദമായി പരിശോധിക്കും. അത് വരും കാലങ്ങളിൽ ഇത്തരം പ്രവേശനത്തെ ആ സുപ്രീം കോടതി വിധിയായിരിക്കും നിർണായകമാവുക. ഗോപികൃഷ്ണൻ. ശരി. രാജ്യത്ത് കോവിഡ് അതിതീവ്ര വ്യാപനം. പ്രതിദിന രോഗബാധ 100,000 കടന്നു. 117,100 പേർക്കാണ് ഒറ്റ ദിവസം കൊണ്ട് രോഗം സ്ഥിരീകരിച്ചത്. 7 മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്. ഒമിക്രോൺ കേസുകൾ 3,000 കടന്നു. 3,007 പേർക്കാണ് ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് ഒമിക്രോൺ കേസുകൾ ഉയരുന്നു. തുടർച്ചയായ 2 ദിവസവും കോവിഡ് കേസുകളുടെ എണ്ണം സംസ്ഥാനത്ത് 4,000 കടന്നു. ഇന്നലെ 4,649 പേർക്കായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ ഒമിക്രോൺ രോഗികൾ. ഇന്നലെ 50 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ആകെ ഒമിക്രോൺ ബാധിതർ 250. മൂന്നാം തരംഗം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. ഗവർണറെ രാജിവയ്പ്പിക്കാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ നിയോഗിച്ചെന്ന് വി മുരളീധരൻ. വിനീത സതീശൻ ശിഖണ്ഡിയെ പോലെ മുന്നിൽ നിന്ന് കളിക്കുന്നു. വിനീത് സതീശൻ ഇതുപോലെ ആയാൽ BJP കേരളത്തിലെ പ്രതിപക്ഷമാവും. സിൽവർ ലൈനിൽ എതിരെ അഭിപ്രായം പറയാത്തവരുമായാണ് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നതെന്നും റിയൽ എസ്റ്റേറ്റ് നീക്കങ്ങൾ മുന്നിൽ കണ്ടാണ് കേരളയിൽ കല്ലിടലെന്നും വി മുരളീധരൻ പറഞ്ഞു. ഗവർണർ രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രിക്ക് പറയാൻ ജാള്യതയുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കൊണ്ട് അത് പറയിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിൽ ശിഖണ്ഡിയുടെ റോളാണ് BD സതീശൻ നയിക്കുന്ന പ്രതിപക്ഷത്തിനുള്ളത്. ഈ രീതിയിൽ തന്നെ സതീശൻ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ BJP വളരെ ശക്തമായിട്ട് ഉള്ള പ്രതിപക്ഷമായിട്ട് മാറും. പോലീസിനെതിരെ പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശനമുണ്ടായെന്ന് സ്ഥിരീകരിച്ച് ദേശവമനയിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനം. ചില സംഭവങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള വിമർശനങ്ങളുണ്ടായി. അത് സ്വാഭാവികമാണ്. പോലീസിനെ ആകെ തള്ളിപ്പറയുകയോ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് ലേഖനത്തിൽ പറയുന്നു. തമിഴ്നാട്ടിൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ പോലീസ് വെടിവെച്ചു കൊന്നു. ചെങ്കൽപ്പേട്ടയിലെ KK സ്ട്രീറ്റിലാണ് സംഭവം. കൊലക്കേസ് പ്രതികളായ ദിനേശ്, മൊയ്തീൻ എന്നിവരെയാണ് പോലീസ് വധിച്ചത്. ഗുണ്ടകളായ അപ്പു, കാർത്തിക്, മഹേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇരുവരും. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പ്രതികൾ പോലീസിനെ ആക്രമിച്ചെന്നും ഈ സമയത്ത് വെടിവെക്കുകയായിരുന്നുവെന്നും പോലീസ് വിശദീകരിച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് DGP ഉത്തരവിട്ടു. എസ് രാജേന്ദ്രനെതിരെ വീണ്ടും MM മണി. ദേവികുളം മണ്ഡലം രാജേന്ദ്രന്റെ കുടുംബസ്വത്തോ ഉടുമ്പൻചോല മണ്ഡലം തന്റെ കുടുംബസ്വത്തോ അല്ല. തിരുവനന്തപുരത്ത് വെച്ച് മോശമായി പെരുമാറിയെന്ന ആരോപണം ശരിയല്ലെന്നും മണി പറഞ്ഞു. പാർട്ടി 2 വർഷത്തിനുള്ളിൽ 2 ഇടയ്ക്കുള്ളിൽ ഇനി നിർത്തേണ്ടതില്ല എന്നിപ്പോൾ തീരുമാനിച്ച സാഹചര്യത്തിൽ അയാളെ അനിവാര്യമായി ഒഴിവാക്കിയ വഴിയുള്ളൂ. ദേവികുളം മണ്ഡലം എന്ന് പറഞ്ഞാൽ കുടുംബസ്വത്തോ ഉടുമ്പൻചോല മണ്ഡലം MM മണിയുടെ കുടുംബസ്വത്തോ പിതാവ് മാധവൻ കണ്ട വകയൊന്നും അല്ല. ആണോ? അല്ല, അയാൾ മാറി നിൽക്കേണ്ടതാ. അടുത്ത സ്ഥാനാർത്ഥിയെ നേതൃത്വം ആ സ്ഥാനത്തെ ജയിപ്പിക്കേണ്ട പണി അയാൾ ചെയ്യേണ്ടതാ. അത് ചെയ്തതില്ലെന്നുള്ളതാണ് അയാൾക്കെതിരെയുള്ള ചാർജ്. ആ അയാൾ തോപ്പിക്കാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതെല്ലാം വ്യക്തമായി പാർട്ടിയുടെ മുമ്പിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി കണ്ടിരിക്കുന്ന കാര്യമാണ്. അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നെ പേടിച്ചാ സമ്മേളനത്തിൽ പറയുന്നത്. അയാളാണായിരുന്നു സമ്മേളനത്തിൽ വന്നിരുന്നേ, ചാപ്പാടും കഴിച്ച് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പോകായിരുന്നു. ഇല്ലേ, പിന്നെ അഭിപ്രായം വല്ലതുകൊണ്ട് അവിടെ പറയുകയും ചെയ്യായിരുന്നു. PT തോമസിനെതിരായ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹം എൻ്റെ പാർട്ടിക്കെതിരെ അദ്ദേഹവും അദ്ദേഹത്തെ നേതാക്കന്മാരും ഏറ്റവും വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. എൻ്റെ പേരിലുള്ള കള്ളക്കേസിൻ്റെ പിന്നിൽ പോലും ഉമ്മൻചാണ്ടിയും പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PT തോമസും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ പേരിലുള്ള കേസിൻ്റെ പിന്നിൽ. അത് തന്നെയല്ല, ഉരുപിട്ടി സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ കസ്തൂരിരംഗൻ റിപ്പോർട്ടും മാധവകാരികൾ റിപ്പോർട്ടൊക്കെ കൊണ്ടുവരാൻ ജയറാം രമേശും എല്ലാമായി ചേർന്ന് ഒട്ട് കളിച്ച് ആളും പുള്ളിയാണ്. ഇതൊന്നും പറയാതിരിക്കുന്ന പ്രശ്നമില്ല, ആരെന്നാ പറഞ്ഞാലും. അല്ല പിന്നെ ഞങ്ങളുടെ ഈ പണി നിർത്തണം.
മരിച്ച അതൊന്നും ഒരു പ്രശ്നമല്ല, മരിച്ചാലും പറയും. ഞാൻ നല്ല കാര്യം ചെയ്താൽ നല്ലതാണെന്ന് പറയും, ചീത്ത കാര്യം ചെയ്താൽ ഞാൻ ചത്തു കഴിഞ്ഞാലും പറയും. അത് ചരിത്രത്തിൻ്റെ കാര്യമാണ്. അതിനൊന്നും ആരെയും എന്നെയൊന്നും ഒന്നും പറയാനൊന്നുമില്ല. ഞാനിത് ശക്തിയായി പറയുക, ഇപ്പോഴും പറയുക. ഓ പിന്നെ പിന്നല്ല, ഞാൻ ഇനി വേറെ ഒന്നും കൂടുതൽ പറയുന്നില്ല. നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലേന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി ഈ മാസം 12 രേഖപ്പെടുത്തും. ഈ ദിവസം ഹാജരാകാൻ എറണാകുളം CJM കോടതി സമൻസ് അയച്ചു. വിചാരണ കോടതി നടപടിക്കെതിരെയുള്ള പ്രോസിക്യൂഷന്റെ ഹർജി ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കും. അതേസമയം സംഭവത്തിൽ നടൻ ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കുന്ന പൾസർ സുനിയുടെ കത്ത് പുറത്തുവന്നു. ഗൂഢാലോചനയിൽ നടൻ സിദ്ദിഖിന്റെ പങ്കും കത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ഡാനിയാണ് ചേരുന്നത്. ഡാനി, വിശദാംശങ്ങൾ. ഗോപി, നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ തെളിവുകൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെയാണ് വിചാരണ കോടതിക്കെതിരെയുള്ള പ്രോസിക്യൂഷന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഹർജി ഉച്ചയ്ക്ക് ശേഷമാണ് ഹർജി കോടതി പരിഗണിക്കുക. പ്രത്യേകിച്ച് ഇതിൽ പുതിയ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ അവസരം നൽകണമെന്നും നേരത്തെ നൽകിയിരുന്ന പലരുടെയും മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളുടെ ഫോൺ പട്ടികകളുടെ വിശദാംശങ്ങൾ, അതിൻ്റെ ഒരു അസൽ പകർപ്പ് കോടതിയിൽ എത്തിക്കണമെന്നുള്ള തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹർജിയിൽ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ പുതിയ വെളിപ്പെടുത്തലിൽ നടത്തിയ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനായിട്ട് കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയിൽ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. ഈ മാസം 12 ഹാജരാകാനാണ് കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകളുണ്ട്. ഈ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടുവെന്നും നടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപ് കണ്ടുവെന്നും ഈ വസ്തുക്കൾ പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ടുവെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അതിന്റെ ആധികാരികത ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അത് ഈ മാസം 12 രേഖപ്പെടുത്തും. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന പ്രതി പൾസർ സുനി 2018 അമ്മയ്ക്ക് എഴുതി സൂക്ഷിച്ചിരുന്ന കത്ത്, അതായത് അദ്ദേഹത്തിന്റെ അമ്മയുടെ കൈവശം വെച്ചിരുന്ന കത്ത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറത്തുവിടേണ്ടതായി വന്നാൽ ഈ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചിരുന്ന കത്തും അതിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു. ഈ സംഭവത്തിൽ നടൻ ദിലീപിന്റെ പങ്ക് ആഴത്തിൽ വ്യക്തമാക്കുന്നതാണ് ഈ കത്ത്. അതോടൊപ്പം തന്നെ നടൻ സിദ്ദിഖ് കൂടി ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു, അദ്ദേഹത്തിന് കൂടി ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്ന് ഈ കത്തിൽ വിശദമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഈ കൃത്യം ചെയ്യുകയാണെങ്കിൽ തനിക്ക് കോടിക്കണക്കിന് രൂപ നൽകാമെന്നുള്ളൊരു വാഗ്ദാനം നിലവിലുണ്ടായിരുന്നതായി ഈ കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജയിലിൽ ആക്രമിക്കപ്പെടുമെന്നുള്ള ഒരു ഭീഷണി തനിക്ക് ഉണ്ട് എന്ന്, തൻ്റെ ജീവൻ നഷ്ടമാകുമെന്ന് തനിക്ക് ഭീതിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ രീതിയിൽ കത്തിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കത്ത് അമ്മയുടെ കയ്യിൽ, പൾസർ സുനിയുടെ അമ്മയുടെ കയ്യിലാണ് ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അമ്മയെ കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൽ തുടരെയുള്ള ഒരു അപ്ഡേഷൻസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും കോടതികളുടെ ഇടപെടലും ഇക്കാര്യത്തിൽ വളരെ നിർണായകം തന്നെയാണ്. കേസിന്റെ വിചാരണ 6 കൂടി ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഗോപി, ശരി. ഇടപ്പള്ളിയിൽ SIയെ കുത്തിയ കേസിലെ പ്രതി, നടി ആക്രമിച്ച കേസിലെ മാപ്പ് സാക്ഷി വിഷ്ണു അരവിന്ദ് പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്നു. പൾസർ സുനിയുടെ കത്ത് ദിലീപിന് എത്തിച്ച് നൽകിയത് വിഷ്ണുവാണ്. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നയാളാണ് വിഷ്ണുവെന്നും ഇയാൾക്കെതിരെ നിലവിലുള്ള കേസുകൾക്കൊപ്പം പഴയ കേസുകളെക്കുറിച്ചും അന്വേഷിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. 2 മുമ്പ് രാത്രി 1:30 ഒരു ബൈക്ക് തെഫ്റ്റ് ഇൻസിഡൻറ്റ് റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു കൺട്രോൾ റൂമിൽ. ആ ഇൻസിഡൻറ്റിൻ്റെ പോലീസ് റെസ്പോൺസ് നമ്മൾ ഹൈവേ പെട്രോളും നമ്മൾ കൺട്രോൾ റൂം വെഹിക്കിൾ പോലീസ് സ്റ്റേഷൻ എലമക്കര പോലീസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇടപ്പള്ളി ഭാഗത്ത് അവിടെ നമ്മൾ ഒരാളെ പിടിച്ചു. അതിൽ അയാളുടെ പേര് വിഷ്ണുവാണ്. ആ വിഷ്ണുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അയാൾ നേരത്തെ 2011 തൊട്ട് 2015 വരെ ഒരു 18 കേസ്, ഒരു ബൈക്ക് തെഫ്റ്റ് സ്നാച്ചിങ് കേസസ് ഉള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോൾ മറ്റൊരു കേസ് ഇയാൾ ഈ പുതിയതായിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞ കേസിൽ കൂടി പ്രതിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിലെയും ബെയിലാണ്. അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. താമരശ്ശേരിയിൽ കലങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് തള്ളി മന്ത്രി. കരാർ കമ്പനിക്ക് പിഴവുണ്ടായില്ല എന്നായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട്. KSTP പ്രോജക്ട് ഡയറക്ടറോട് വിശദമായി അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. മുഹമ്മദ് ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, എന്തൊക്കെയാണ് വരുന്നത്?
സതീശൻ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കലുങ്കിൽ ബൈക്ക് യാത്രക്കാരൻ വീണ് പരിക്കേറ്റത്. മുന്നറിയിപ്പില്ലാതെ കലുങ്ക് നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനെ തുടർന്നാണ് ബൈക്ക് യാത്രക്കാരൻ വീണ് തുടയില് പൊട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ സംഭവത്തിലാണ് മന്ത്രി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അന്വേഷണം നടത്താൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിരുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പക്ഷേ കരാറുകാരന് ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടാണ് നൽകിയത്. അതായത് മുന്നറിയിപ്പ് ബോർഡ് ഒന്നും സ്ഥാപിക്കാതെ അവിടെ പ്രവൃത്തി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ ആക്ഷേപവും പരാതിയും ഉന്നയിച്ചിരുന്നു. പക്ഷേ കരാറുകാരനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നുണ്ടായതോടെയാണ് ആ റിപ്പോർട്ട് തള്ളാൻ വേണ്ടി ഇപ്പോൾ മന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ KSTP പ്രൊജക്ട് ഡയറക്ടറോട് വിശദമായ അന്വേഷണം നടത്തി പുതിയ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, കുർബാന ഏകീകരണത്തെ ചൊല്ലി സിറോ മലബാർ സഭയിൽ വിവാദം ശക്തമായി നിൽക്കെ നിർണായകമായ സിനഡിന് ഇന്ന് തുടക്കമാവും. സിനഡ് തീരുമാനത്തിനെതിരെ പരസ്യ നിലപാടെടുത്ത എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിനെതിരെ നടപടികൾക്കുള്ള സാധ്യത സജീവമാണ്. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം വിവാദമായതിനു ശേഷം ആദ്യമായാണ് സമ്പൂർണ്ണ സിനഡ് ചേരുന്നത്. വിഷയത്തിൽ എന്ത് നിലപാട് സിനഡ് സ്വീകരിക്കുമെന്നാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. കുർബാന ഏകീകരണത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയാണ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തൃശൂർ, ഇരിങ്ങാലക്കുട രൂപതകളിലും എതിർപ്പുണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം തള്ളുന്ന സമീപനമാണ് വത്തിക്കാൻ സ്വീകരിച്ചത്. കുർബാന ഏകീകരണം നടപ്പാക്കിയപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾ ബിഷപ്പുമാർ അറിയിക്കും. കഴിഞ്ഞ 2 വർഷവും കോവിഡ് കാരണം ഓൺലൈനായാണ് സിനഡ് ചേർന്നിരുന്നത്. കുർബാന ഏകീകരണത്തിൽ കഴിഞ്ഞ സിനഡിലും ഒത്തൊരുമയുണ്ടായിരുന്നില്ല. മാത്രമല്ല 12 ബിഷപ്പുമാരുടെ വിയോജിപ്പ് വത്തിക്കാനെ അറിയിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് സിനഡിൽ പങ്കെടുത്ത 6 ബിഷപ്പുമാർ വത്തിക്കാന് കത്തയച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം സിനഡിൽ ചർച്ചയാകും. കുർബാന ഏകീകരണ തീരുമാനമായി സിനഡ് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്നാളുകളിൽ സഭയിൽ പ്രതിസന്ധിയും രൂക്ഷമാകും. ന്യൂസ് 18 കൊച്ചി. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിയുടെ പേരിൽ സംസ്ഥാനത്ത് ഒരാളും ഭവനരഹിതരാവില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ആശങ്കകൾ പരിഹരിച്ചും നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. PRD പ്രസിദ്ധീകരണമായ ജനപഥത്തിലെ ലേഖനത്തിലൂടെയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പറയുന്നത്. ജീവകാരുണ്യ പ്രവർത്തകൻ സുശാന്ത് നിലമ്പൂർ അറസ്റ്റിലായി. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട മർദ്ദിച്ചെന്ന അയൽവാസിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 2018 ഫെബ്രുവരി 18 കേസിനാസ്പദമായ സംഭവം. അയൽവാസിയെ തർക്കത്തിന്റെ പേരിൽ കൈകൊണ്ടും വടികൊണ്ടും മർദ്ദിച്ചുവെന്നാണ് പരാതി. കേസുമായി ബന്ധപ്പെട്ട് സുശാന്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നില്ല. പ്രതിയെ പ്രഥമഭരണ കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.